സോളാറിൽ നിന്ന് ജുഡീഷ്യൽ എൻക്വയറിയിലേക്ക് തിരിച്ചു വന്നാൽ എന്ത് കാരണത്തിന് ഒരുപക്ഷെ ഒരു ഹൈക്കോടതിയെ സമീപിച്ചാൽ ഇപ്പോൾ ഒരു സിറ്റിംഗ് ജഡ്ജിയെ വിട്ടുതരണം? എൻ്റെ അടുത്ത് എ കെ ആന്റണിയെ സിറ്റിംഗ് ജഡ്ജിനെ വിട്ടുകൊടുക്കാൻ ആവശ്യപ്പെട്ടു. ഞാൻ പറഞ്ഞു, ഞാൻ ആന്റണിയെ ബോധ്യപ്പെടുത്തി ഒരു സിറ്റിംഗ് ജഡ്ജിനെ വിട്ടുതരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേസ്റ്റ് ഓഫ് ടൈമാണ് കോടതിയുടെ. മാത്രമല്ല, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ എൻക്വയറി കുറേ കഴിയുമ്പോൾ പിന്നെ ആർക്കും വേണ്ടാത്തൊരു സാധനമാണ്. അതുകൊണ്ട് നിങ്ങളൊരു റിട്ടയർഡ് ജഡ്ജിയെ തന്നെ വെക്കണമെന്ന് പറഞ്ഞ് നിർബന്ധിച്ച് അദ്ദേഹം അവസാനം അത് സമ്മതിച്ച് ഒരു റിട്ടയർഡ് ജഡ്ജിയെ കൊണ്ട് എൻക്വയറി നടത്തിച്ചു. ആ എൻക്വയറിയും വളരെ നാൾ സമയമെടുത്ത് റിപ്പോർട്ട് ഫയൽ ചെയ്തു. ഇപ്പോഴും അതവിടെ ഇരിപ്പുണ്ട്. എന്ത് നടപടിയാണ് അത് സംബന്ധിച്ചെടുത്തതെന്ന് ഞാൻ കേട്ടിട്ടില്ല. പിന്നെ കേരള ഹൈക്കോടതിയുടെ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് ആയിരുന്ന സമയത്ത് ഉണ്ടായ ഒരു സംഭവത്തെ പറ്റിയാണ് അദ്ദേഹം അനുസ്മരിക്കുന്നത്. ഈ മുൻകാല അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഒരു സിറ്റിംഗ് ജഡ്ജിനെ വിട്ടുകൊടുക്കേണ്ട എന്ന് കേരളത്തിൽ ഇന്ത്യയിൽ ഏതെങ്കിലും ഹൈക്കോടതി തീരുമാനിച്ചാൽ അവരെ കുറ്റം പറയാൻ പറ്റുമോ? പറ്റില്ല. കെട്ടിക്കിടക്കുന്ന കേസുകൾ 3 കോടിയിൽ കൂടുതലാണ്. 60,000 ജഡ്ജസ് വേണ്ട സ്ഥലത്ത് ഇപ്പോൾ 20,000 പോലും ഇല്ല. ആ സമയത്ത് ഒരു സിറ്റിംഗ് ജഡ്ജിനെ 6 മാസമോ 1 കൊല്ലമോ വിട്ടുകൊടുക്കുക എന്ന് പറയുന്ന ജുഡീഷ്യറിയെ സംബന്ധിച്ചിടത്തോളം വലിയ വിഷമമുള്ള കാര്യമാണ്. ഒരു ജഡ്ജും ഒരു ചീഫ് ജസ്റ്റിസും അതിനനുകൂലമായിരിക്കില്ല. അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ജഡ്ജി സിറ്റിംഗ് ആണോ റിട്ടയേർഡ് ആണോ എന്നുള്ളതല്ല പ്രശ്നം. പക്ഷേ ജഡ്ജി ക്രെഡിബിളാണോ, അദ്ദേഹത്തിൻ്റെ ഇതിൽ നിഷ്പക്ഷമായിട്ട് നിശ്ചയിക്കാനുള്ള ഡിസ്പൊസിഷൻ അദ്ദേഹത്തിനുണ്ടോ, അത് പ്രതിപക്ഷവും ഭരണപക്ഷവും കൂടെ യോജിച്ച ഒരു പാനലിൽ നിന്ന് 3 പേരുടെ പാനൽ കൊടുക്കുക. അതിലൊരു പാനലിൽ റിട്ടയർഡ് ജഡ്ജിനെ എടുത്തുകൊണ്ട് ഒരു കുഴപ്പമില്ല. ഈ സോളാർ കേസിൻ്റെ പ്രത്യേക പശ്ചാത്തലത്തിൽ ഭരണപക്ഷം കൂടുതൽ ഡെമോക്രാറ്റിക് ആവുന്നുണ്ട്, ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. അത് ഇവിടെ മാത്രമുള്ള ഒരു സവിശേഷ സാഹചര്യമാണ്. ഇന്ത്യയിൽ വേറെ ഒരു സ്ഥലത്തും ഇത്തരം ഒരു സാഹചര്യം നിലവിലില്ല. അപ്പോൾ തീർച്ചയായും ഈ തിരഞ്ഞെടുക്കാൻ പോകുന്ന ജഡ്ജി ഈ എത്ര കാലം കൊണ്ട് ഇത്തരം ഒരു അന്വേഷണം നടത്തി തീർക്കണം തുടങ്ങിയ കാര്യങ്ങളിൽ ഒരു കൃത്യമായ രൂപം ഉണ്ടാവേണ്ടതല്ലേ? അതെ, ഉണ്ടായിട്ടതാണ്. 6 മാസത്തിനകം ചെയ്ത് തീർക്കാവുന്നുള്ളതേ ഉള്ളൂ. എത്ര വലിയ കേസാണെങ്കിലും, ഇത് 2G സ്പെക്ട്രം പോലത്തെ കേസല്ലല്ലോ. ഇത് 6 മാസത്തിനകം തീർത്ത് കൊടുക്കാനുള്ള കാര്യം, ഇത് 3 മാസത്തിനകം ചെയ്ത് തീർക്കാനൊക്കും. അത് ചെയ്യുകയാണെങ്കിൽ ഇവിടുത്തെ രാഷ്ട്രീയ അന്തരീക്ഷത്തിനും ഇവിടുത്തെ ജനങ്ങൾക്കും ഏറ്റവും വലിയ ഒരു കോൺട്രിബ്യൂഷൻ ആയിരിക്കും എന്നുള്ളത് സംശയമില്ല. ജനങ്ങളുടെ സംശയം ദൂരീകരിക്കുന്ന ഒരിക്കലും വേസ്റ്റല്ല. ജനങ്ങൾക്കിടയിലുള്ള സംശയം, നമ്മുടെ ഭരണഘടനയെക്കുറിച്ചും ഭരണഘടനാ സ്ഥാപനങ്ങളെക്കുറിച്ചുള്ള സംശയം ദൂരീകരിക്കാൻ വേണ്ടി കുറച്ച് സമയം ചെലവഴിച്ചാൽ അതൊന്നൊരു വേസ്റ്റാണെന്ന്. സംശയം ദൂരീകരിക്കുകയാണോ സംശയം കൂടുകയാണോ? അല്ല, സിറ്റിംഗ് ജഡ്ജ് വരുമ്പോൾ കുറച്ചുകൂടെ നല്ല സംശയം ദൂരീകരിക്കണമെങ്കിൽ മുഖ്യമന്ത്രിയെ പെടുത്തണം. അല്ലാതെ സംശയം അതിനിടയിൽ കൂടെ അവസാനം അതുകൂടെ മുഖ്യമന്ത്രി സംബന്ധിച്ചല്ലോ. അതെ, ഈ പ്രോസസ് പറഞ്ഞപ്പോൾ എനിക്ക് സംശയം, കാരണം മുഖ്യമന്ത്രിയെ ഏറ്റവും കൂടുതൽ ഉപദേശിക്കുന്ന ഒരാളാണ്. അയ്യോ, ഞാനൊന്നും ഉപദേശിക്കാറില്ല. നന്ദി ഡോക്ടർ എൻ ആർ മാധവ മേനോൻ, ശ്രീ സി പി ജോൺ, ശ്രീ എം വിജയകുമാർ. കുറച്ചെങ്കിലും ജനത്തിന് വിശ്വാസം ബാക്കിയുള്ളത് നീതിന്യായ വ്യവസ്ഥയിൽ മാത്രമാണ്. തൽക്കാലം പ്രശ്നമൊതുക്കാനുള്ള വഴിയായി ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കുന്നവരും ഒരു റിപ്പോർട്ട് വരുമ്പോൾ അതിലൊരു താല്പര്യവും കാണിക്കാത്ത ഈ അന്വേഷണം ആവശ്യപ്പെടുന്നവരും എല്ലാം ചേർന്ന് ജനത്തിന് ബാക്കിയുള്ള ആ വിശ്വാസം കൂടി ഇല്ലാതാക്കരുത്. ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.